നാരായണ ഗുരുദേവൻ പറഞ്ഞു, അകവും പുറവും തിങ്ങും മഹിമാ വാർന്നത്. മഹിമാ വന്നത് ആത്മാവ് മറ്റൊന്നിൽ കയറുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ്. പുറത്തിറങ്ങുമ്പോൾ ആ ഫീൽ ആകും, ഭയങ്കര ലവ് എലമെന്റ് ആയിട്ടുള്ള. നമ്മൾ പറയില്ലേ ചില പടങ്ങളൊക്കെ എന്താ പറയുക, ചുമ്മാ പറയും, ഇത് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും. പുള്ളിയുടെ ചോദിച്ചു, പുള്ളി പൊക്കി അടിക്കും, കുഴപ്പമില്ല, എന്നാലും കൊള്ളാം. 10-10 ഫിനിക്സ് കൊള്ളാം, നല്ല കൂടാം. ഹൊററിൻ്റെ ഒരു എലമെൻ്റ് ഒക്കെ ഉണ്ട്, ഫാമിലി മൂവിയും കൂടെ നന്നായിട്ടുണ്ട്. പുള്ളി ചന്ദനാഥൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്ര കുഴപ്പമില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ സംഭവം. അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പടം അല്ല സത്യം പറഞ്ഞു, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പടമല്ല. ബട്ട് കൊള്ളാം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കാണാൻ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് കാണണം, അങ്ങനെ ഇരുന്ന് കാണേണ്ടി വരും. ഊഫ് ഇതിങ്ങനെ ഇങ്ങനെയാണ്, ആ ശരി കുഴപ്പമില്ല, അങ്ങനത്തെ രീതിയിൽ കാണാം. നടന്ന് അഭിനയിച്ച ആൾ ഇതാകത്തുണ്ട്, ചോദിച്ചാൽ മതി, അതിൻ്റെ അതിൻ്റെ പുള്ളിക്കാരുണ്ടെന്ന് തോന്നുന്നു. പുള്ളിയുടെ ചോദിച്ചു, പുള്ളി പൊക്കി അടിക്കും, കുഴപ്പമില്ല, എന്നാലും കൊള്ളാം. നൈസാ പടം. മിഥുമേനൻ തോമസ് സ്ക്രിപ്റ്റ് അല്ലേ, സ്ക്രിപ്റ്റ് എല്ലാം ലൈക്ക് വർക്കായിട്ടുണ്ട്. ഹൊറർ പുള്ളിയുടെ ത്രില്ലർ പടം അതിന് മുമ്പ് വർക്കായതല്ലേ, ഒരു ഹൊറർ പടം വർക്കായിട്ടുണ്ട്. കൊള്ളാം, നല്ല പടമാണ്, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. രണ്ടും ഹൊററും റൊമാൻസുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ആയിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പടം, കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. ഓക്കെ, വെറൊരു ഹൊറർ മൂവി ഒന്നുമല്ല, ഹൊറർ മൂവിയാണ്, അതിലുപരി ഉണ്ട്, കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല പടം. കാരണം ചിലത് അംഗീകരിക്കാൻ പഠിച്ചിട്ടുള്ള പിന്നെ ആളുകളുടെ പിന്നെ ഇത് ശരീരപ്രവേശനം നമ്മൾ ആ രീതിയിൽ പഠിച്ചിട്ടുള്ളവനാണ് കേട്ടോ, മനസ്സിലായില്ലേ? അതങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അതങ്ങനെ വരാറുണ്ട്, ഇത് സത്യമാണ്. പിന്നെ ഇത് വിശ്വസിക്കുക എന്നുള്ള കാര്യം നമുക്കറിഞ്ഞൂടാ. എനിക്ക് 75% വിശ്വാസമാണ്. ഞാൻ പിന്നെ ഫിലോസഫിയൊക്കെ മനസ്സിലാക്കിയവനാണ്. ആത്മാവ് മറ്റൊന്നിൽ കയറുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ്. ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് ഉണ്ടാകുന്നത്. ആ ആഗ്രഹങ്ങളാണ് പുനർജന്മത്തിന് കാരണമാകുന്നത്. ഇതാണ് ചുരുക്കം. അങ്ങനെയൊന്നുമില്ല, കാണാം, ഫാമിലി ആയിട്ടൊക്കെ കാണാനുള്ള വലിയ പേടിക്കാറൊന്നുമില്ല. മറ്റെല്ലാത്തിലും അതുണ്ടാവില്ല, നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ്. പൂർവ്വജന്മ കർമ്മ ഫലങ്ങളാണ് ഇതിന് കാരണം. അത് നമ്മൾ ഷഡാധാരങ്ങൾ, മൂലാധാരം, സ്വാധിഷ്ഠാനം, അനുഭവം, വിശുദ്ധി, ആജ്ഞ, അപ്പോൾ ഈ ആജ്ഞ, ഈ സപ്ത ഏത് ഇതിലാണ്, ആ നാഡികളിലാണ്. അങ്ങനെ 14 നാഡികൾ പറയുന്നുണ്ട്, മനസ്സിലായത്, ഫിലോസഫിയിൽ. അപ്പോൾ ആ നാഡിയിൽ കൂടെയാണ് നമ്മുടെ പുനർജന്മം. ആ പുനർജന്മം ഇരിക്കുന്നത് നമ്മളെ, എനിക്കിപ്പോൾ അതിൻ്റെ ചില അസുഖങ്ങളുണ്ട്, മനസ്സിലായില്ല, 14 നാഡികളുള്ള ആ കഫത്തിൻ്റെ ഇത്, അതിൽ നമ്മളെ മൂലാധാരമാണ്, അടിസ്ഥാനം. അവിടെയാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ സർവ്വദേവന്മാരും സർവ്വചരാചരങ്ങളും, ചുരുക്കം പറയാണ് ആത്മാവിൻ്റെ സർവ്വചരാചരങ്ങളും എല്ലാം തന്നെ നമ്മളിലുണ്ട്. നമ്മളിലുണ്ട്, പുറമേയുണ്ട്, അകമേയുമുണ്ട്. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, അകവും പുറവും തിങ്ങും മഹിമാ വാർന്നത്. മഹിമാ വന്നത് ആത്മാവിൻ്റെ മറ്റൊരു പദമാണ്, ആചാര്യൻ കൊടുത്തിട്ടുള്ള ഒരു പദമാണ്. അപ്പോൾ ഇത് ഒരു 80% വിശ്വസനീയവും ബാക്കി 15 രസത്തിന് വേണ്ടി ചേർക്കുന്ന ചില കാര്യങ്ങൾ, ഈ കൈ മറ്റേ ഭൂമിയുടെ വരുന്നതും ഇതൊക്കെ കുറേ ഇല്ല. ജീവ ആത്മാവെന്ന് പറഞ്ഞ ശരീരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോഴാ ഫീൽ ഒന്നും പോകുന്നില്ല, മസ്റ്റ് വാച്ച് ബ്രോ. ഹൊറർ മാത്രമല്ല ബ്രോ, ലൈക്ക് ദോശ പുറത്തിറങ്ങുമ്പോൾ ആ ഫീൽ ആകും, ഭയങ്കര ലവ് എലമെൻ്റ് ആയിട്ടുള്ള, നല്ല മേക്കിംഗ്, നല്ല റൈറ്റിംഗ്, മിഥു മാനുവൽ അടിപൊളി റൈറ്റിംഗ് ബ്രോ. ലവ് സ്റ്റോറിയിൽ ഏറ്റവും നല്ലോണം ഹൊറർ ബ്ലെൻഡ് ചെയ്ത് വന്നു, ഒരു നൈസ് മൂവി ബ്രോ. ആക്ച്വലി മലയാള സിനിമയ്ക്ക് നല്ലൊരു അടിപൊളി മൂവി കിട്ടി. ഫീനിക്സ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് ഹൊററും സെക്കൻഡ് ഹാഫ് ഒരു റൊമാൻസ് ഇമോഷണൽ പടമാണ്. ഫീലിംഗ് അവസാന സിനിമ മൊത്തം കഴിയുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടും. ഈ ഹൊറർ പോർഷനൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഭയങ്കര ഫിയറിയല്ല, നമ്മൾ പറയില്ല, ഒരു ക്വാളിറ്റി ഔട്ട് അത് ചെയ്തിട്ടുണ്ട്. പടം മൊത്തം ഒരു ക്വാളിറ്റി ഉണ്ട്. വിഷ്ണുവിൻ്റെ ഡയറക്ഷൻ കൊള്ളാം, ഇതിൻ്റെ സ്ക്രിപ്റ്റ് കൊള്ളാം, പെർഫോമൻസ് ആയാലും അജു, നമ്മുടെ ചന്തുനാഥ്, ചന്തുനാഥ് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചു കുട്ടിയുണ്ട് അജുവിൻ്റെ മോളായിട്ട് അഭിനയിച്ച, അത് നല്ല പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ കൊള്ളാം, എന്താ പറയുക, ഒരു ചെറിയ കഥ, അതിനെ ബോറടിക്കാതെ ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുഡ് ഫിലിമാണ്, ഡീസൻറ്റ് ഫിലിമാണ്, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയില്ലേ ചില പടങ്ങളൊക്കെ എന്താ പറയുക, ചുമ്മാ പറയും, ഇത് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും, അതുണ്ട് ഈ പടത്തിൽ.